ആനത്തലയും ചാക്കും വരെ വസ്ത്രമാക്കിയ ഉർഫി ജാവേദ്, സെലിബ്രിറ്റികൾ പിങ്ക് നിറത്തെ ആഘോഷമാക്കിയ ബാർബി കോർ ഫാഷൻ, യു എസ് ഡിസൈനർ കോണ്ടം കൊണ്ടൊരുക്കിയ ഗൗൺ, സേഫ്റ്റി പിന്നു കൊണ്ടുള്ള ജീൻസ് ധരിച്ചെത്തിയ സമന്ത, 2023 കടന്നു പോകുമ്പോൾ ഫാഷൻ ലോകം ചർച്ച ചെയ്ത, സാക്ഷ്യം വഹിച്ച, ട്രോളുകൾ ഏറ്റുവാങ്ങിയ ട്രെൻഡുകൾ നിരവധിയാണ്. എന്തിനേറെ പറയുന്നു, പത്താൻ എന്ന ചിത്രത്തിലെ ദീപിക പദുക്കോണിന്റെ വസ്ത്രം വരെ രാഷ്ട്രീയ വിവാദങ്ങളിലൂടെ ശ്രദ്ധേയമായതും ഇതേ വർഷം. ഫാഷൻ ലോകത്തെ ട്രെൻഡുകൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടമാവുകയും മാറി മറിയുകയും ചെയ്തുകൊണ്ടിരുന്ന വർഷം കൂടിയാണ് കടന്നു പോകുന്നത്. കാണുമ്പോൾ തന്നെ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കണം, ഇതെന്താണിത് എന്ന മട്ടിൽ നോക്കി നിൽക്കണം. അങ്ങനെ നോക്കി നിന്നു പോയ പല ട്രെൻഡുകളും കണ്ടു. ചിലതൊക്കെ വലിയ സ്വീകാര്യത നേടി, എന്നാൽ ചിലതാകട്ടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി. ട്രെൻഡി സൺഗ്ലാസുകൾ, ടീഷർട്ടുകൾ, ക്ലാസിക് ഷർട്ടുകൾ, കാർഗോ പാൻസ്, ബാഗി ജീൻസ്, ജാക്കറ്റുകൾ, ഹൂഡികൾ, പാദരക്ഷകൾ, പുത്തൻ ഹെയർ സ്റ്റൈലുകൾ എന്നിവയെല്ലാം വ്യത്യസ്തതകളാൽ തരംഗമായി. സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ് എന്ന് പലരും ഏറ്റുപറഞ്ഞു. പഴയ ട്രെൻഡുകൾ ആവർത്തിച്ച കാലവും കൂടിയാണിത്. ലോ വേസ്റ്റ് ജീൻസൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. ബാഗി പാൻസ്, പ്ലസ് സൈസ് ടീഷർട്ട് എന്നിവ ധരിച്ച ജെൻസി ടീംസിന് 2023 കണ്ടു. പ്രിന്റഡ് ഷർട്ടും ബാഗി ജീൻസും അണിഞ്ഞ് ചുള്ളൻ ലുക്കിൽ മങ്ങൂക്ക് എത്തിയതും ഫാഷൻ ലോകത്തെ ചർച്ചയായി. ആലിയ ഭട്ട്, സോനം കപൂർ, മാധുരി ദീക്ഷിത്, പ്രിയങ്ക ചോപ്ര, ഐശ്വര്യ റായ്, മഞ്ജു വാര്യർ തുടങ്ങിയവരെല്ലാം ഫാഷൻ ലോകത്ത് നിറഞ്ഞു നിന്നു. BTS പോലുള്ള സംഗീത ബ്രാൻഡുകളുടെ ആരാധകർ കൂടിയതോടെ അവരുടെ സ്റ്റൈലുകളും പലരും സ്വീകരിച്ചു. കൊറിയൻ ഡ്രസ്സുകൾ വിപണി കീഴടക്കി. കൈകൊണ്ട് തിന്നിയെടുത്ത ക്രോഷേ വസ്ത്രങ്ങൾ കൂടുതൽ പേർ ഏറ്റെടുത്തതും ഈ വർഷമാണ്. സുഖകരവും അയഞ്ഞതുമായ ഈ വസ്ത്രങ്ങൾ ആകർഷണീയമാണ്. കൂടാതെ വേനൽക്കാലത്ത് ഈ വസ്ത്രം ധരിക്കാൻ സുഖകരവുമാണ്. വളരെ പെട്ടെന്ന് ആളുകൾക്കിടയിൽ സ്വീകാര്യത ലഭിച്ച വസ്ത്രമാണ് കാർഗോ പാൻസ്. മറ്റ് പാൻസ് മോഡലുകളെ അപേക്ഷിച്ച് അയഞ്ഞതാണ് കാർഗോ മോഡൽ. ഇതിനൊപ്പം നിറയെ പോക്കറ്റുകൾ ഉള്ളതും കാർഗോ പാൻസിനെ ആകർഷണീയമാക്കുന്നു. 70s മാക്സി സ്കേർട്ട് ട്രെൻഡും ഈ വർഷം തന്നെ തിരിച്ചെത്തി. ഡെനിം ക്ലോത്തുകൾ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു. സുസ്ഥിര ഫാഷൻ എന്ന ആശയത്തിലേക്കുള്ള ചുവടുവയ്പ്പിനും ഈ വർഷം സാക്ഷ്യം വഹിച്ചു. ലോകത്ത് മലിനീകരണത്തിനിടയാക്കുന്ന വ്യവസായങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലോത്തിംഗ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്, അതിന്റെ വേസ്റ്റ് ഏത് രീതിയിൽ പുറന്തള്ളപ്പെടുന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധവും പ്രധാനമാണ്. ഈ വെല്ലുവിളികൾക്കുള്ള ബദൽ മാർഗങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുമിക്കുന്നതാണ് സസ്റ്റൈനബിൾ ഫാഷൻ. അനുദിനം ട്രെൻഡ് മാറാതെ കൂടുതൽ കാലം നിലനിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ, അത് തയ്യാറാക്കുന്നവർക്ക് മികച്ച തൊഴിൽ സാഹചര്യവും സുസ്ഥിര വരുമാനവും ഉറപ്പാക്കിക്കൊണ്ട് വിപണിയിലെത്തിക്കാൻ ഈ രംഗത്തുള്ളവർ ശ്രമിക്കുകയാണ്. ഖാദിയും കൈത്തറിയും ലിനനും ചന്ദേരിയും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ കൈത്തറി സമ്പത്തും, ബാന്ദിനി, അജ്രക്, കലംകാരി തുടങ്ങിയ പരമ്പരാഗത കരകൗശല വിദ്യകളും ഈ രീതിയിൽ വസ്ത്രലോകത്ത് തിരിച്ചെത്തി. വസ്ത്രങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ ഹെയർ സ്റ്റൈല, മേക്കപ്പ്, നെയിൽ ആർട്ട്, ഹാൻഡ് ബാഗ് എന്നിവയെല്ലാം ഈ വർഷം ആകർഷണീയമാം വിധം വ്യത്യസ്തത പുലർത്തി. കഞ്ചാവ് ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത ചണനാരുകൾ കൊണ്ടുണ്ടാക്കുന്ന ഹെംബ് ബാഗുകൾക്ക് പ്രചാരം ലഭിച്ചതും ഇക്കൊല്ലമാണ്. ഫാഷൻ എന്ന് പറയുന്നത് ട്രെൻഡിനനുസരിച്ച് വസ്ത്രം ധരിക്കുന്നതോ ശരീരത്തിനും മുഖത്തിനും ഇണങ്ങുന്ന വസ്ത്രം തിരഞ്ഞെടുക്കുന്നതോ മാത്രമല്ല, അതിന് ചേരുന്ന ആക്സസറികൾ, ഹെയർ സ്റ്റൈൽ മുതലായവ പ്രകടമാക്കുന്നത് കൂടിയാണ്. എപ്പോൾ വേണമെങ്കിലും ഒരാളുടെ സ്റ്റൈൽ മാറാമെന്നതും ഈ വർഷം കാണിച്ചു തന്നു. 2023 കഴിയുകയാണ്. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഫാഷൻ ലോകത്തെ ട്രെൻഡുകളും മാറി മറിയുമെന്ന് ഉറപ്പ്.